അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 5 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. മലപ്പുറം സ്വദേശിയായ കുട്ടിയാണ് വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളത്. ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ ഇന്ത്യയിൽ ഇല്ല എന്നുള്ളത് പ്രതിസന്ധിയിലാക്കുകയാണ്. മലപ്പുറം മൂന്നിയൂർ കളിയാട്ടുമുക്ക് സ്വദേശിയായ 5 വയസ്സുകാരിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ളത്. സമാനമായ രോഗലക്ഷണങ്ങളുള്ള 4 കുട്ടികളും ഇതോടൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. കളിയാട്ടുമുക്ക് പാറക്കൽ കടവ് പുഴയിൽ നിന്നാവാം കുട്ടിക്ക് രോഗബാധയുണ്ടായതെന്നാണ് സംശയം. കെട്ടിനിൽക്കുന്ന ഇളം ചൂടുവെള്ളത്തിലുള്ള ശുദ്ധജലത്തിൽ നിന്നാണ് പൊതുവെ വൈറസ് പകരുന്നത്. വെള്ളം മൂക്കിലൂടെ കയറുമ്പോൾ വൈറസ് തലച്ചോറിലെത്തും. അങ്ങനെയെങ്കിൽ 1 ആഴ്ച മുമ്പ് കുട്ടി പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴാകണം വൈറസ് ബാധയേറ്റതെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒപ്പം ഈ 4 കുട്ടികളും ഉണ്ടായിരുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസം ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. കഴിഞ്ഞ 13-നാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിസന്ധിയാകുന്നത്. മരുന്നിനായുള്ള അന്വേഷണം തുടരുകയാണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മരുന്നിന്റെ കാര്യത്തിൽ വല്ല തീരുമാനമായോ? എന്താണ്? അതിലൊരു മരുന്ന് കിട്ടാനില്ല. അത് ഇവിടെ കേരളത്തിൽ എവിടെയും കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. അവരെ ഭാഗത്തു നിന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവർ. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും മരുന്ന് കേരളത്തിൽ എത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിലാണ് മരുന്നിന്റെ ലഭ്യതയുള്ളത്. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ മൂന്നിയൂർ പഞ്ചായത്തിലെ ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. ഇപ്പോൾ എല്ലാവരും ഒരു ആശങ്കയിലാണ്. ഇതുവരെ കുളിച്ച കുട്ടികളാണെങ്കിലും അലക്കാൻ വന്ന സ്ത്രീകളാണെങ്കിലും അതുപോലെ കക്കവാരാൻ വന്ന ഒരുപാട് ആളുകൾ പല പ്രദേശത്തു നിന്നും ഇവിടെ കക്കവാരാനും അതുപോലെ കുളിക്കാനും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ വലിയൊരു ആശങ്കയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഞാനും ആശങ്കയിലാണ്. എൻ്റെ മക്കളും സ്ഥിരമായിട്ട് ഇവിടെ കുളിക്കാറുള്ളതാണ്. എൻ്റെ വീട് ഇവിടെ അടുത്തന്നെയാണ്. ഈ 2 വീട് മേലക്കാണ് എൻ്റെ വീട്. അപ്പോൾ നമ്മുടെ എൻ്റെ 3 പെൺകുട്ടികളും ഇതുപോലെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കുളിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഒരു ആശങ്കയിലാണ് ഉള്ളത്. പുഴയിൽ കുളിക്കരുതെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നും മൂന്നിയൂർ പഞ്ചായത്തിന്റെ നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം, കോഴിക്കോട്.